റമീസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. റമീസ്, ഒരു മൃതദേഹത്തിൻ്റെ ഒരു ശരീര ഭാഗങ്ങൾ കൂടി കണ്ടെത്തി എന്നുള്ള ഒരു വിവരമാണ് ഇന്നത്തെ തെരച്ചിലിന് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ശരീരഭാഗങ്ങൾ പുറത്തെടുത്തു കഴിഞ്ഞു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരം? സുജു, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശക്തമായ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഒരു ഈ ഭാഗത്ത് പരിശോധന നടത്തുന്ന വളണ്ടിയേഴ്സാണ് ഈ ഒരു പുരുഷ ഗന്ധം അനുഭവപ്പെട്ടത്. അവർ ഉടൻ തന്നെ ഇവിടെയുള്ള സൈനികരോടും പോലീസുകാരോടും വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഹിറ്റാച്ചി അടക്കം കൂടുതൽ സംവിധാനങ്ങൾ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയായിരുന്നു. ഈ വീടിന്റെ ഒരു ഉൾഭാഗത്തായിട്ടാണ് ഈ ഒരു ഗന്ധം രൂക്ഷമായി വന്നത്. അത് ഈ ഒരു മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടി വന്നതിന്റെ ഭാഗമായിട്ട് ആരുടേതാണ് ഈ വീട്ടുകാരുടെ തന്നെ ആവണം എന്ന് കൂടിയില്ല. കാരണം ഈ അത്രയും നാശനഷ്ടമാണ് ഈ മേഖലയിൽ ആകെയും തന്നെ ബാധിച്ചിരിക്കുന്നത്. ചൂരൽമലയുടെ സ്കൂളിന് സമീപത്തായി, ചൂരൽമലയുടെ അടുത്ത് ബെയിലി പാലത്തിന് സമീപത്തുള്ള അരുവിയുടെ അടുത്തായാണ് ഈ ഒരു വീട് കിടന്നിരിക്കുന്നത്. ആ വീടിന്റെ പരിസരത്തായുള്ള ഒരു ഗേറ്റിന് മുന്നിൽ ഫാത്തിമ നൂർ എന്നൊരു പേരൊക്കെയും ഈ ഒരു കെട്ടിടത്തിന്റെ സമീപത്തായിട്ട് എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് മാന്തിയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ മണ്ണിനടിയിൽ നിന്നാണ് ഈ ഒരു രൂക്ഷ ഗന്ധം വന്നത്. വീടിന്റെ ഉൾവശത്തായാണ് ഈ ഒരു മൃതദേഹം കിടക്കുന്നത് എന്നാണ് നിഗമനം. കാരണം അല്ല, റമീസ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി, മൃതദേഹം ആണോ അതോ ശരീരഭാഗമാണോ കണ്ടത്? സുജു, ഇത് അതിൽ കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. രൂക്ഷമായ ഗന്ധം വരികയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ ഒരു പരിശോധന നടക്കുന്നത്. അത് മൃതദേഹമാവാനാണ് സാധ്യത എന്നാണ് ഇവിടെയുള്ള അധികൃതർ പറയുന്നത്. എന്തായാലും ഈ ഒരു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പരിശോധന ശക്തമാക്കിയിരിക്കുന്നുണ്ട്. എന്തായാലും രൂക്ഷ ഗന്ധം ഈ ഭാഗങ്ങളിൽ അധികം തന്നെ വ്യാപിക്കുന്നുണ്ട്. അതിന്റെ പരിശോധന ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. കൂടുതൽ ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് അടക്കം ഈ ഭാഗത്തെത്തിയും തന്നെ എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡാണ് ഈ ഭാഗത്ത് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ റമീസ്, ഈ കണ്ടെത്തിയ മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപത്ത് മറ്റ് നിരവധി വീടുകളുണ്ടോ? ആ വീടുകളെല്ലാം മണ്ണിനടിയിലാണോ? എന്താണ് അവിടെ മണ്ണ് നീക്കി കഴിഞ്ഞോ? സുജു, അതാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഭാഗങ്ങളിൽ അത്യം തന്നെ ഒരുപാട് വീടുകളുണ്ട്. ഈ ഭാഗങ്ങളിൽ അത്യം തന്നെ വെള്ളം കയറി ഉരുൾപൊട്ടലിൽ ചളി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ വീടും അത്തരത്തിൽ ഒരു പൂർണ്ണമായി നശിച്ച ഒരവസ്ഥയിലാണ്. ഈ ഒരു ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തന്നെ ഈ ഭാഗങ്ങളിലൊക്കെയും തന്നെ നാശനഷ്ടം സംഭവിച്ച നിലയിലാണ് ഇപ്പോൾ ഡോഗ് സ്ക്വാഡിനെ. ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വലിയ കേടുപാടുകളില്ലാതെ നിലനിൽക്കുന്നുണ്ട്. മറ്റ് വീടുകളാണ് ഈ ദുരന്തത്തിൽ ഉരുൾപൊട്ടലിൽ താഴേക്ക് ഒലിച്ചു പോയത് അല്ലെ? എല്ലാ കെട്ടിടങ്ങളും തന്നെ ഈ ഒരു ദുരന്തത്തിൽ തകർന്നു പോയിട്ടുണ്ട് തന്നെ പറയാം. കാരണം ഇതിലൂടെയൊക്കെയും തന്നെ നടക്കുമ്പോഴടക്കം നമുക്ക് പേടി തോന്നുന്നതിന് കാരണം അതാണ്. ഈ ഉരുൾപൊട്ടലിൽ തന്നെ ഗതിമാറി ഒഴുകിയിരിക്കുകയാണ് ഇവിടുത്തെ പുഴയും. ചൂരൽമലയിൽ ഒരു മൃതദേഹം ഒരു വീട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇരുനില വീടിന്റെ താഴത്തെ നിലയിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്ന. മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ നിരവധി വീടുകളുണ്ടായിരുന്നു. ആ വീടുകളിലാകെ ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ തോതിൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മണ്ണ് നീക്കുന്നതിനിടയിലാണ് വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകർ അവിടെ പരിശോധന നടത്തുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ മൃതദേഹം പുറത്തെടുത്തിട്ടില്ല ഇതുവരെ. മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജെ സി ബി ഉപയോഗിച്ച് അവിടെ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിൽ ആറാം ദിവസത്തെ ദൗത്യം പുരോഗമിക്കുമ്പോഴാണ് ഇന്ന് ഒരു മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഈ മേഖലയിൽ ഉണ്ടായിരുന്ന നിരവധി വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ തകരുകയോ ഒലിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മണ്ണിനടിയിൽ ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താൻ കഴിയും എന്നുള്ള സൂചനകളാണ് ഇന്നത്തെ ഈ തെരച്ചിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ജെ സി ബികളും ഒപ്പം തന്നെ കൂടുതൽ സ്നിഫർ ഡോഗ്സ് കടാവർ നായകളെയും കൊണ്ടുവന്നുള്ള പരിശോധന കൂടി നടത്തുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അവിടെ നിൽക്കുന്ന രക്ഷാപ്രവർത്തകർക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കും അനുഭവപ്പെടുന്ന ദുർഗന്ധം അവിടെ ഉണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചെളി അടിഞ്ഞുകൂടിയതിൻ്റെത് ശരീരാവശിഷ്ടങ്ങളുടേതൊക്കെ ചേർന്ന ഒരു ദുർഗന്ധം പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയും ചെയ്യുന്നത്.